പൈസയാണ് ആവശ്യമെങ്കിൽ നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ. തിരുവനന്തപുരം നഗരസഭയിലെ നിയമന കത്ത് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മേയറിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പിയുടെ വനിതകളെ നോക്കി നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി സെക്രട്ടറി ഡി ആർ അനിൽ പറഞ്ഞ വാക്കുകളാണിത്. അതും രഹസ്യമായിട്ടൊന്നുമല്ല, വളരെ ഉച്ചത്തിൽ മൈക്കിലൂടെ പരസ്യമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിയമന കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലെ പ്രതിഷേധത്തിനിടെയാണ് സ്ത്രീകളുടെ മുഖത്ത് നോക്കി സി പി എം അംഗം ഈ മോശ പരാമർശം നടത്തിയത്. പാർട്ടിയുടെ വനിതാ അംഗങ്ങളോടാണ് കൌൺസിലർ അനിൽ മോശമായ പരാമർശം നടത്തിയതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. പൈസയാണ് ആവശ്യമെങ്കിൽ വേറെ പണിക്ക് പോകണമെന്നാണ് സി പി എം കൌൺസിലർ പറഞ്ഞതായി ബി ജെ പി ആരോപിക്കുന്നത്. അനിൽ ഇക്കാര്യം മൈക്കിലൂടെ പരസ്യമായാണ് പറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അനിലിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയും സ്ത്രീകൾക്ക് നേരെ ആക്ഷനിലൂടെയും സംസാരത്തിലൂടെയും ആക്ഷേപിച്ചിട്ടുണ്ടെന്നും ബി ജെ പി വനിതാ അംഗങ്ങൾ പറയുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ താൻ ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് ഡി ആർ അനിൽ പറയുന്നത്. മേയർ ഗോബാക്ക് എന്ന് പറഞ്ഞായിരുന്നു കൌൺസിൽ ഹാളിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനിടെയാണ് ബി ജെ പിയും സി പി എം കൌൺസിലർമാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ബാനർ ഉയർത്തിയെത്തിയ ബി ജെ പി വനിതാ കൌൺസിലർമാർ മേയർ ആര്യ രാജേന്ദ്രനെ തടയാൻ കൌൺസിൽ ഹാളിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ബി ജെ പി കൌൺസിലർമാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. അതേസമയം ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൌൺസിൽ ഹാളിൽ ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് സി പി എം അംഗങ്ങൾ അവിടെ അറിയിച്ചത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ഹാളിൽ 24 മണിക്കൂർ ഉപവാസം നടത്തുമെന്നാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഡി ആർ അനിലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം. പോലീസിൽ പരാതി നൽകാനും ബി ജെ പി ആലോചിക്കുന്നുണ്ട്. അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പി നേതാവ് വി വി രാജേഷ് പറഞ്ഞത്. വളരെ സമാധാനപരമായാണ് ഈ സമരം നടന്നത്. എന്നാൽ പോലീസ് ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറിയത്. വളരെ സൗമ്യരായി നിന്നുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവരെ മുട്ടുകൊണ്ട് വയറ്റിലിടിക്കുന്നു. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെയാണ് രാത്രിയിൽ ഇറക്കുന്നതെന്നാണ് രാജേഷ് പറയുന്നത്. അതേസമയം അനിലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരിക്കുകയാണ്. ഡി ആർ അനിൽ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ പുറത്താക്കണം. സ്ത്രീകളെ അവഹേളിച്ച ഡി ആർ അനിലിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. മുമ്പ് ഡെപ്യൂട്ടി മേയറും വനിതാ കൌൺസിലർമാർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മേയർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. നഗരസഭാ ഭരണസമിതി പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.